വാട്സാപ്പും ഫേസ്ബുക്കും ഉപയോഗിക്കുമ്പോൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന DCP KE ബൈജു. അപരിചിതരുടെ സൗഹൃദ അഭ്യർത്ഥനകൾ സ്വീകരിക്കരുതെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി. വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് വിവരങ്ങൾ ചോർത്തിയാണ് കോഴിക്കോട് നിർമ്മിത ബുദ്ധി സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതെന്ന വിലയിരുത്തലിലാണ് പോലീസ് നിർദ്ദേശം. AI പണത്തട്ടിപ്പ് കേസിൽ ആളുകളുടെ വ്യക്തിഗത വിവരങ്ങൾ ഗൂഢസംഘത്തിന്റെ കയ്യിലെത്തി എന്നത് നിർണായകമായി. AI തട്ടിപ്പിനിരയായ ആൾ ഉൾപ്പെട്ട വാട്സപ്പ് ഗ്രൂപ്പിലെ ആരുടെയെങ്കിലും നമ്പർ ഹാക്ക് ചെയ്തിട്ടുണ്ടാകാം എന്നാണ് പോലീസിന്റെ നിഗമനം. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഫോൺ ഇപ്പോൾ ഞങ്ങൾ പരിശോധിച്ചു, ആ ഫോൺ ഹാക്ക് ചെയ്തതായിട്ട് മനസ്സിലാകുന്നില്ല. അപ്പോൾ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒത്തിരി ആളുകളുണ്ട്, ഓഫീസേഴ്സ് ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരാളുടെ ഫോൺ ഹാക്ക് ചെയ്താനാണ് സാധ്യത. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് അവരുടെ കൂടെ വർക്ക് ചെയ്ത ആളുകളുടെ ഡീറ്റെയിൽസൊക്കെ തന്നെ കിട്ടിക്കാണും. തട്ടിയെടുത്ത പണം ആദ്യം ഗുജറാത്തിലെ ബാങ്ക് അക്കൗണ്ടിലേക്കും പിന്നീട് മഹാരാഷ്ട്രയിലെ രത്നാഗർ ബാങ്ക് അക്കൗണ്ടിലേക്കും തട്ടിപ്പ് സംഘം എത്തിച്ചു. ഗുജറാത്തിലെ അക്കൗണ്ടിൽ കൂടുതൽ പണം കണ്ടെത്തിയിട്ടുണ്ട്. പോലീസ് റിപ്പോർട്ട് നൽകുന്നതോടെ പരാതിക്കാരന് നഷ്ടപ്പെട്ട പണം ബാങ്ക് തിരികെ നൽകും. ആ അക്കൗണ്ടിൽ വേറെ കാശ് ഉണ്ട്, ആ അക്കൗണ്ട് നമ്മളിപ്പോൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. കാശ് റിക്കവർ ചെയ്യാൻ വേണ്ടിയുള്ള നടപടികൾ എടുക്കുന്നുണ്ട്. ബാങ്കുകളോട് ബന്ധപ്പെട്ട ഒരു ഇത് തന്നെയുണ്ട്, അവർ തന്നെയാണ് ഇപ്പം ആ കാശ് ബ്ലോക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു, ഞങ്ങൾ കേസെടുത്തു, ഞങ്ങൾ റിക്വസ്റ്റ് കൊടുത്താൽ അവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. പരാതിക്കാരന്റെ സുഹൃത്തുക്കളെ അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ തട്ടിപ്പ് സംഘം വിളിച്ചിരുന്നു. ഇവരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തും. ഇവർക്ക് പണം നഷ്ടപ്പെട്ടില്ലെങ്കിലും തട്ടിപ്പിന്റെ രീതിയും വ്യാപ്തിയും കണ്ടെത്താനാണ് മൊഴിയെടുക്കുന്നത്. ഫോൺ കോളുകൾ എവിടെ നിന്ന് വന്നെന്ന് കണ്ടെത്തിയിട്ടില്ല. ഫേസ്ബുക്ക്, വാട്സാപ്പ് തുടങ്ങി സാമൂഹ്യ മാധ്യമങ്ങളിൽ പരിചയമില്ലാത്തവരുടെ ഫ്രണ്ട് റിക്വസ്റ്റുകൾ സ്വീകരിക്കരുതെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു. കോഴിക്കോട്ട് സൈബർ ക്രൈം ഓഫീസിൽ പരാതിക്കാരൻ PS രാധാകൃഷ്ണന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. കാരണം ഓരോ അക്കൗണ്ട് ഹാക്ക് ചെയ്തു, ആ ഹാക്ക് ചെയ്തിട്ട് അവരുടെ ഫാമിലി ഡീറ്റെയിൽസ്, ഫ്രണ്ട് ഡീറ്റെയിൽസ് ഇതെല്ലാം കമ്പ്യൂട്ടറിൽ കമ്പൈൽ ചെയ്തിട്ട് വോയിസ് മോഡൽ, അതാണ് എനിക്ക് പക്ഷെ മനസ്സിലാവുന്നത്. വോയിസ്, എൻ്റെ വോയിസ് സാമ്പിൾ ഇപ്പോൾ എവിടെ നിന്ന് കളക്ട് ചെയ്തു? ഇപ്പോൾ എൻ്റെ ഈ ഫ്രണ്ട് ഞാൻ പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താൽ അയാളുടെ ശബ്ദമായിരുന്നു. ഡീപ്പ് ഫേക്ക് ടെക്നോളജി ഉപയോഗിച്ച് നടത്തിയ തട്ടിപ്പിൽ രാജ്യത്ത് ആദ്യം രജിസ്റ്റർ ചെയ്ത കേസായി ഇത് മാറി. PV ശാലിനി, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.